നേരെ മറിച്ച് ഖുർആനിൽ ഒരു വാചകമുണ്ട്, അഞ്ചാം അധ്യായം 32-ാമത്തെ വാചകം, മിന്ന ജലി ദാലിക് ഖതബ്ന അലാ ബനി ഇസ്രായീൽ ഖതലം ബിനഫ്സിൻ. വിശുദ്ധ ഖുർആൻ പറയുന്നതോ, അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ, കണ്ടോ, ഒരു മുസ്ലിമിനെ എന്നല്ല ഒരു മനുഷ്യനെ കൊന്നാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ലളിതമായി പറയാം, ഈ നാട്ടിലെ പയ്യന്നൂരിലെ കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിന് പങ്കെടുത്തു പോകുന്ന ഒരു ഹൈന്ദവനെ അന്യായമായി രണ്ട് മൂന്ന് മുസ്ലിങ്ങൾ ചേർന്ന് കൊന്നാൽ ആ മുസ്ലിം ആരാന്നാ ഖുർആൻ പറഞ്ഞത്? 715 കോടി മനുഷ്യരെയും കൊന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി. ഒരു മനുഷ്യന്റെ ജീവൻ ഇസ്ലാം നൽകിയ വില എത്ര അറിയോ? 715 കോടി മനുഷ്യന്റെ വില. ഞാൻ ദയവീതി ചോദിക്കുന്നു, ഇസ്ലാമിനെ പേടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ഇസ്ലാമിൻ്റെ പ്രതിനിധിയാണ്. ഇവിടുന്ന് ഒരു സ്ത്രീയെ അന്യായമായി കൊന്നാൽ 715 കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയായിട്ട് ഓനെ കരുതുന്ന ഖുർആൻ മനുഷ്യരെ കൊല്ലം പഠിപ്പിക്കുമോ? ചാനൽ ചർച്ചയിൽ ഞാൻ അടുത്ത് കേട്ട, ഇന്നലെ പോലും കേട്ടാണ്, ബൗദ്ധൈവ വിശ്വാസി, അതായത് ഹൈന്ദവൻ, അവരങ്ങനെ പറയുന്നത്. ഒരു ഹൈന്ദവ സഹോദരനാണ് പറയുന്നത്, എനിക്ക് അയാളോട് സ്നേഹമുള്ളൂ, ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഹൈന്ദവ സഹോദരൻ പറയാണ്, ഇവിടുത്തെ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് പെരടി വെട്ടാൻ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം ഉണ്ട്, അങ്ങനെ ഒരു വാചകം ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വരണ്ടേ? എങ്ങനെയാ, വാളുമായിട്ടല്ലേ? എന്റെ വിശ്വാസ പ്രകാരം ഖുർആൻ പറയുന്നത് നടപ്പാക്കുന്ന ഒരാളാണ് ഞാൻ. ഖുർആൻ പറഞ്ഞാൽ അതേപോലെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ വരണ്ടത് വാളുമായിട്ടല്ലേ? മാലിക് ദീനാറും കൂട്ടരും ഇവിടെ വന്നിട്ട് അപ്പേട്ടൻ ഇസ്ലാമായി, എങ്ങനെയായത്? വാളുകൊണ്ടായത്? ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇസ്ലാം വേറെ പല സ്ഥലത്തും കടന്നു തന്നു, അവിടെ എത്ര വളർന്നില്ല? കാരണം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ സംസ്കാരം കണ്ടു. ഒരു ഉദാഹരണം പറയാം, അപ്പേട്ടൻ വന്നിട്ട് മാലിക് ദീനാറിനോട് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ്? നിങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കച്ചവടമല്ല, നിങ്ങൾക്ക് ആ കച്ചവടം കൂടുതൽ, നിങ്ങൾക്ക് ആ കച്ചവടം കൂടുതൽ. മുസ്ലിങ്ങൾക്ക് കച്ചവടം കൂടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, അതാണ് ഖുർആനിലെ 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്ഫൂൻ. അതിന്റെ അർത്ഥം എന്തറിയോ? ഭാസ്കരൻ നിന്റെ കടയിൽ വന്നാൽ, ബഷീറിനോടാ പറയുന്നത്, ബഷീറിനോട് ദൈവം പറയാണ്, ഭാസ്കരേട്ടൻ നിന്റെ കടയിൽ വന്നാൽ, കണ്ണു കാണാത്ത സുമതി ചേച്ചി നിന്റെ കടയിൽ വന്നാൽ, തൂക്കിക്കൊടുക്കുമ്പോ കളവ് കാണിക്കരുത്, അവരെ ചതിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്നൊരു ദിവസം വരും, ഭാസ്കരേട്ടനെ പറ്റിച്ചതിന്റെ പേരിൽ നിനക്ക് നരകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാലിക് ദീനാർ കള്ളത്തരം കാണിച്ചില്ല, ഖുർആൻ അവരെ പഠിപ്പിച്ചാതാ. അതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര കച്ചവടം. അപ്പൊ അപ്പേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉപദ്രവമായത് കാരണം ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു. ഇത് കേട്ടപ്പോ നമ്മളാണ് എന്താ പറയാ, നമ്മളാണ് ഇന്ന് ഭാസ്കരേട്ടൻ ഒരു സുബൈറിനോടോ അബ്ദുൽ ഖാദറിനോടോ, നീ ഹോട്ടൽ തുറന്നതിന് ശേഷം എന്റെ ഹോട്ടൽ ഖാലിയായി, കച്ചവടം ഇല്ലാർന്ന, അത് നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാണ് പോടുന്നത്, നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്താക്കാനാ എന്നായിരിക്കും ചോദിക്കുക. പക്ഷെ മാലിക് ദീനാർ ചെയ്തെന്നറിയോ? അപ്പുട്ടനോട് ചോദിച്ചു, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായോ? എങ്കിലൊരു കാര്യം നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം. രാവിലെ തുറക്കും ഞങ്ങൾ കട, മുസ്ലിങ്ങളുടെ കട രാവിലെ തുറക്കും, ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ കട അടയ്ക്കും. ഉച്ച മുതൽ രാത്രി വരെ നിങ്ങൾ, ഞങ്ങളെക്കാൾ കൂടുതൽ സമയം നിങ്ങൾ. എല്ലാവർക്കും ലോകത്തറിയാവുന്ന ഒരു കാര്യമുണ്ട്, അതെന്താ? രാവിലെ മുതൽ ഉച്ച വരെ വല്ലാണ്ട് കച്ചവടം നടക്കുവോ? ഇല്ല. അത് സ്വീകരിച്ചാലാ മാലിക് ദീനാർ. സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കട അടച്ചു. ഫസ്റ്റ് ദിവസം കടയുടെ ഫ്രണ്ടിൽ അദ്ദേഹം നിന്നു, കുറേ കച്ചവട സാധനം വാങ്ങാൻ ആളുകൾ വന്നു, കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നു. അപ്പൊ മാലിക് ദീനാർ പറഞ്ഞു, ഇനി ഇവിടുന്ന് സാധനം കിട്ടൂല, ഉച്ചക്കേശം അപ്പേട്ടന്റെ കടയിൽ, അപ്പേട്ടന്റെ കടയിൽ പോയാൽ. ആ അപ്പേട്ടനാണ് ആദ്യത്തെ മുസ്ലിം, ആ അപ്പേട്ടനാണ് എന്റെ വല്യച്ഛൻ.